ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ബാലയെന്ന നമ്മുടെ ചെകുത്താൻ ചേട്ടനുമായിട്ടുള്ള ചെറിയ പ്രശ്നത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം, നമുക്ക് തുടങ്ങാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ സന്തോഷ് വർക്കി ചേട്ടനാണ് ഈ ബാലയെന്നെ കൂട്ടിക്കൊണ്ട് പോയത്. ചെകുത്താൻ്റെ ഫ്ലാറ്റിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോയത്. അപ്പോൾ അവിടെ ആ ചെകുത്താൻ ചേട്ടനില്ലായിരുന്നു, ആ സുഹൃത്താണ് ഉള്ളത്. എനിക്ക് പേര് അറിയില്ല ഗൈസ്, സോറി ഗൈസ്. അപ്പോൾ ആ സുഹൃത്തിനെ കണ്ട് സംസാരിക്കുന്ന ഇടയിൽ ബാലച്ചേട്ടൻ തോക്കെടുത്തു എന്നാണ് പറയുന്നത്, ആ സുഹൃത്താണ് പറയുന്നത്. പിന്നെ നമ്മൾ ആറാട്ടണ്ണൻ ഇന്ന് ഇൻ്റർവ്യൂവിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, നല്ല ഭയമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ബാലച്ചേട്ടൻ്റെ ആൾക്കാർ ഈ ആറാട്ടണ്ണൻ്റെ കയ്യിൽ നിന്ന് ഫോണ് പിടിച്ചു വാങ്ങി എന്നാണ് പറയുന്നത്. പിന്നെ ഇന്നലെ രാത്രി താമസിച്ചത് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഫ്ലാറ്റിലാണ് എന്നാണ് പറയുന്നത്. ബാലച്ചേട്ടൻ കൊണ്ടുവിട്ട ആ ഒരു ഇതിലാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ശരിയായ ഒരു ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി കേസായിരിക്കാണ് ഈ ഒരു ഇത്. അപ്പോൾ തോക്കെടുത്തു വന്ന്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തോക്കെടുത്തു എന്നാണ് പറയുന്നത്. ഈ ഫ്രിഡ്ജ് ആരുടെയാണ് കേട്ടപ്പോൾ ആ സുഹൃത്തിൻ്റെ ആണ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു ഈ വാതിൽ മറ്റു ഫ്ലാറ്റുകളും ആരെയാണ് കേട്ടപ്പോൾ അയാൾ പറഞ്ഞ സുഹൃത്തിൻ്റെ ആണ് എന്നുള്ളതാണ്. ഈ ബാലച്ചേട്ടൻ ഷൂട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തോക്ക് കാണിച്ചു എന്നതാണ് അതിൽ പറയുന്നത്. അതെന്തായാലും തെറ്റായ ഒരു പ്രവൃത്തിയാണ് ബാലച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വന്നത്. ബാലച്ചേട്ടൻ പറയുന്നത് ആ തോക്കൊന്നും എടുത്തിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചു എന്നുള്ളത് സത്യമാണ്, തോക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ചേട്ടൻ പറയുന്നത് തോക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ നമ്മൾ ആറാട്ടെണ്ണം തന്നെ മൊഴി കൊടുക്കണം. മൊഴി കൊടുത്താലേ സത്യാവസ്ഥ അറിയുള്ളൂ. ഇതിനെല്ലാം ഒരു പിന്താങ്ങായിട്ട് പോയിട്ടുള്ളത് നമ്മുടെ ആറാട്ടണ്ണനാണ്. പിന്നെ ഇതിലുള്ള കാരണങ്ങൾ അവർ വെളിയാക്കുന്നുണ്ട്. രണ്ട് മൂന്ന് വീഡിയോ ഈ ചെകുത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ബാലച്ചേട്ടനെ ഹേറ്റ് ചെയ്യുന്നതുമായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാലച്ചേട്ടൻ നേരിട്ട് പോയത് എന്തായാലും തെറ്റന്നെയാണ്. അത് വിളിച്ച് പറയാണ്ട് പോയത് എന്തായാലും തെറ്റന്നെയാണ്. അപ്പോൾ ഇത്രയും രണ്ടെണ്ണം മൂന്നെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. ചെറിയ പ്ലേ ആകാനുള്ള കാരണം കുട്ടികൾ കാണുന്ന അതിനായിട്ട് ബാലച്ചേട്ടൻ പോയി അവിടെ പോയിട്ട് ആ നടത്തിയ ഷോ. അപ്പോൾ ഇത്രയും തെറികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത്രയും സൂക്ഷിച്ചു പറയാണ്ട് ചാനല് കൊണ്ടുപോകാൻ നോക്കുക. ആൾക്കാർ കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ കാണുന്നതാണ്, കുട്ടികളൊന്നും അറിയാത്ത